പ്രിയക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഉപദേശവും മുന്നറിയിപ്പും രണ്ടാണ്. ഉപദേശമെന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, മുന്നറിയിപ്പെന്നാൽ ഇന്നലെ പലരിലും സംഭവിച്ച പരാജയങ്ങൾ. ഇന്ന് അനേകർക്കും ഉപദേശം ഇഷ്ടമല്ല. യേശുവിൻ്റെ അടുക്കൽ ആയിരങ്ങൾ കൂടി വന്നപ്പോൾ അവൻ്റെ വാക്കുകൾ കേട്ട് ജനം പറഞ്ഞു, എന്തൊരു നല്ല വാക്കാ, ലാവണ്യ വാക്കുകൾ. ഇവനെ പ്രസവിച്ച അമ്മ എത്ര ഭാഗ്യമുള്ളവളാ എന്നൊക്കെ കർത്താവിനെ പൊക്കി പൊക്കി പറഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉപദേശം പറയുവാൻ തുടങ്ങി. നിങ്ങളെ നിത്യതയ്ക്കായി കൊണ്ടുപോകുന്ന, ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അയ്യോ ഇത് കഠിന വാക്കാണല്ലോ, ഞങ്ങൾക്കിതൊന്നും വേണ്ട, ആർക്ക് നിൻ്റെ ഈ വചനങ്ങൾ കേട്ടു നിൽക്കാൻ പറ്റും എന്നു പറഞ്ഞ് ഓരോരുത്തരായി വിട്ടുപോയി. അവസാനം യേശുവും 12 ശിഷ്യന്മാരും മാത്രം. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകാൻ മനസ്സില്ലേ? പത്രോസ് പറയുന്ന ഒരു വാചകമുണ്ട്, കർത്താവെ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകാനാ? ഞങ്ങൾക്ക് നീ പറയുന്ന ഉപദേശം ഇഷ്ടമാണ്. പ്രിയരെ, ദൈവം പറയുന്ന ഉപദേശത്തെ നമ്മൾ ഏറ്റെടുക്കണം. രണ്ട്, ഇതൊരു മുന്നറിയിപ്പാണ്. അതിന് ഉദാഹരണം ദ്രവ്യാഗ്രഹമാണ്. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാണ്. അത് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവന് ബഹുദുഃഖങ്ങളുണ്ടാകും. വേദവചനത്തിൽ എത്ര പേരെ നമുക്ക് കാണുവാൻ കഴിയും? ബിലയാമിനോട് ദൈവം പറഞ്ഞു, നീ അവരോട് കൂടെ പോകരുത്. എന്നാൽ അവരെക്കാൾ വലിയവരെ ബാലാക്ക് വിട്ടപ്പോൾ അവരുടെ കയ്യിൽ പണം, വിലപ്പെട്ട സാധനങ്ങൾ, ഇതെല്ലാം ബിലയാമിൻ്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം വരുത്തി. അവൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. അവൻ അവരോട് കൂടെ പോയി. ഒരു ഭക്തൻ മരിക്കുന്നതുപോലെ മരിക്കാൻ ആഗ്രഹിച്ചവനാണ് ബിലയാം. എന്നാൽ ഭക്തൻ ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ കഴിഞ്ഞില്ല, വീണുപോയി. പ്രിയരെ, ദൈവഹിതമല്ലാത്ത പണമോ മറ്റ് സാധനങ്ങളോ നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. സദൃശവാക്യം 23:4. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനുള്ള ബുദ്ധി വിട്ടുകളയരുത്. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.